യഹൂദ ജനിച്ച വീട് മക്കയിലാണല്ലോ, അതിപ്പോഴും അവിടെ ഉണ്ട്. അവിടൊക്കെ റസൂലുള്ള ജനിച്ച ദിവസങ്ങളിൽ അല്ലെങ്കിൽ റസൂലുള്ള വഫാത്തായ മദീനയിൽ അവിടൊക്കെ നബിദിന ആഘോഷങ്ങൾ അങ്ങനെ പരിപാടികൾ നടന്നതായിട്ടുണ്ടോ? ശരിക്കും അതിന് വല്ല രേഖകളും നമുക്ക് പറയാൻ കഴിയും. വളരെ ഒരു പ്രസക്തമായ ചോദ്യമാണത്. നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് മൗലിക ആഘോഷത്തിന്റെ അടിസ്ഥാനം എന്താണ്, ലക്ഷ്യം എന്താണ്? ഞാൻ തുടക്കത്തിൽ പറഞ്ഞു തരുക, മഹബത്ത് പ്രകടിപ്പിക്കുക, ബഹുമാനം പ്രകടിപ്പിക്കലാണ്. അവിടുത്തെ അള്ളാഹു നമുക്ക് നൽകിയതിലുള്ള സന്തോഷ പ്രകടനമാണ്. ഇതാണ് മൗലികാഘോഷത്തിൻ്റെ ലക്ഷ്യം, അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ദേശം. അതിൽ അടങ്ങിയ അന്തസത്ത അതാണ്. ഈ ഒരു ആശയം സ്വഹാബത്തിൻ്റെ മനസ്സുകളിൽ ഉണ്ട്, സദാ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമേ ഇല്ല. അത് അവർക്കൊരു ഒരു തർക്കമേ ഉള്ള കാര്യമല്ല. അവർക്ക് എപ്പോഴും ഈ മഹബത്ത് പ്രകടനവും തഹലീമും അവരുടെ കൽബിൽ സദാ രൂഢമൂലമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള മഹബത്തും തഹലീമും നമ്മെപ്പോലെയല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ രൂപവും ഭാവവും അന്ന് ഉണ്ടാവുകയില്ല. എന്നാൽ ഹാഫിൽ ഇമാം ഖസ്തല്ലാനി അൽ മവാഹിബുൽ ലദുന്നിയ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ച അത് നമുക്ക് കാണാൻ കഴിയും. അതായത് പഴയകാലം മുതലേ, ഖദീമൻ വ ഹദീസൻ, പണ്ടും ഇപ്പോഴും. അദ്ദേഹത്തിന്റെ കാലത്ത്, ഇമാം ഖസ്തല്ലാനിയുടെ കാലത്തെ കുറിച്ചാണ് പറഞ്ഞത്, മൂപ്പർ ഖദീബ അദ്ദേഹത്തിന് മുമ്പ്, പഴയകാലം മുതലേ നടക്കുന്ന കാര്യമാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ആ ദിവസത്തിൽ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച സ്ഥലം, അതായത് ഇന്ന് നമുക്കൊരു ഒരു ലൈബ്രറിയായി അവിടെ ഉണ്ടല്ലോ, ആ പുണ്യസ്ഥലം, ആ സ്ഥലത്തെ സന്ദർശിക്കുക എന്നത് പഴയകാലം മുതലേയുള്ള മക്കാരുടെ തെളിവാണ്. ഇമാം ഖസ്തല്ലാനി റബീഉൽ അവൽ 12-ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത് എന്നതിന്റെ തെളിവ് പറയുന്നത് തന്നെ ഇതാണ്. അതാണ് അല്ലേ ശ്രദ്ധേയമായത്. എന്ത്, ഈ റബീഉൽ അവൽ 12-ന് റസൂൽ ജനിച്ചത്, എന്താ കാരണം? അലൈഹി അമലു അഹ്ലി മക്ക, മക്കാരുടെ പ്രവർത്തനമാണ് അതിന് തെളിവ്. ഖദീമൻ വ ഹദീസൻ, ഇന്നും ഇന്നലെയല്ല, മുമ്പ് മുതലേ ഉണ്ട്. ഫി സിയാറത്തിഹിം മൗളിയ മൗലിദിഹി അലൈഹി സ്വലാത്തു വസ്സലാം ഫി ഹാദിൽ യൗം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ആ സ്ഥലം, ജനിച്ചു പിറന്ന ആ വീട്, റസൂലുള്ളാഹിന്റെ അന്നത്തെ പഴയ വീട്, ആ സ്ഥലം മക്കയിലുള്ള ആളുകൾ പണ്ടു മുതലേ റബീഉൽ അവൽ 12-ന് അവിടെ പോയി സന്ദർശിക്കുന്നു. എന്തായി 12-നെ സന്ദർശിക്കാൻ കാരണം? അന്നാണ് റസൂൽ ജനിച്ചത്, അതുകൊണ്ടാണ് അത് എന്ന് ഹാഫിളുൽ ഖസ്തല്ലാനിയുടെ അൽ മവാഹിബുൽ ലദുന്നിയ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും. മാത്രമല്ല, ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു റഹിമഹുള്ള, ഇമാം ഇബ്നു ജുബൈർ റഹിമഹുള്ള രചിച്ച റിഹലത്തു ഇബ്നു ജുബൈർ എന്ന ഒരു ഗ്രന്ഥമാണിത്. റിഹലത്തു ഇബ്നു ജുബൈർ എന്നാണ് അദ്ദേഹത്തിന്റെ പര്യടനാണ്. ഹിജറ 539 ജനിച്ച പണ്ഡിതനാണ്. 1000 വർഷത്തോളമായി, 539 ജനിച്ച ആ മഹാപണ്ഡിതൻ ഇതിൻ്റെ 79-ാമത്തെ പേജിൽ അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം നടന്ന ആ പുണ്യ കേന്ദ്രം, അത് മക്കയിലുള്ള വലിയ ഒരു പുണ്യ കേന്ദ്രമാണ്, അത് വലിയ ഒരു ബറക്കത്തുള്ള സന്തോഷകരമായ വിശുദ്ധമായ ഒരു സ്ഥലമാണ്. വൽ മൗലിയുൽ മുഖദ്ദസുല്ലദീ സഖത ഫീഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി ഭൂമിയിലേക്ക് പിറന്നു വീണ പരിശുദ്ധമായ സ്ഥലമാണത് എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ മഹത്വവും പോലീശയും ഒക്കെ പറഞ്ഞ് മഹാൻ പറയുന്നത് കേട്ടോളി. അദ്ദേഹത്തിൻ്റെ പര്യടനത്തിനിടക്ക് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത് പറയാം. യുഫ്തഹു ഹാദൽ മൗലിയുൽ മുബാറക്, ജനന സ്ഥലം, അത് അടച്ചിടപ്പെട്ടിരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ കാലത്ത്. അദ്ദേഹം പറയുന്നു, ആ സ്ഥലം റസൂലുള്ളാഹിന്റെ ഷറഫാക്കപ്പെട്ട തിരുശരീരം, അള്ളാഹു ഭൂമിയിലേക്ക് വന്ന് പിറന്നു വീണ ആ സ്ഥലം, ആ നബി റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂലിന് ജന്മം നൽകിയ ആ പിറന്ന ആ സ്ഥലം, ആ സ്ഥലത്തെ തുറക്കപ്പെടുന്നു. യുഫ്തഹു ഹാദല്ലോ, ഈ ദിവസം ഈ സ്ഥലത്ത് യുഫ്തഹു ഹാദൽ മൗലിയുൽ മുബാറക്, ആ സ്ഥലത്തെ തുറക്കപ്പെടും. ഫയദ്ഖുലുഹുന്നാസു കാഫത്തൻ, ജനങ്ങളെല്ലാവരും പ്രവേശിക്കുന്നു, മുഴുവനും ആ വീട്ടിലേക്ക് പ്രവേശിക്കുന്നു. മുത്തബരിക്കീന ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ആ സ്ഥലം കൊണ്ട് ബറക്കത്ത് എടുക്കാനാണ് അവിടെ പ്രവേശിക്കുന്നത്. ഫീ ഷഹ്രി റബീഉൽ അവ്വൽ, റബീഉൽ അവ്വൽ മാസത്തിൽ,
ഇവ യൗമൽ ഇസ്നൈനി മിൻഹു തിങ്കളാഴ്ച ദിവസമാണ് ആ സംഭവം നടക്കുന്നത് ലിഅന്നഹു കാന ശഹറ മൗലിദിഹി മൗലിദിൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ഫിൽ യൗമിൽ മദ്കൂരി വുലിദ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിൽ കണ്ട തന്റെ യാത്രാ പര്യടനത്തിനിടയിൽ മഹാനവറുകൾ കണ്ട കാര്യം എഴുതി വെച്ചതാണ് സുബ്ഹാനല്ലാഹ് വതുഫ്തഹുൽ മവാദിഉൽ മുഖദ്ദസത്തുൽ മദ്കൂറത്തു കുല്ലുഹാ ആ സ്ഥലം മാത്രമല്ല റസൂലുള്ളാഹി തങ്ങളുടെ ജന്മത്തോടനുബന്ധിച്ച് മക്കയിലെ വിശുദ്ധമായ കേന്ദ്രങ്ങളൊക്കെ തുറക്കപ്പെടാറുണ്ട് അപ്പോൾ റസൂലുള്ളാഹിയുടെ ജന്മത്തിൽ അവർ കാണുന്ന പ്രത്യേകത എന്തായിരുന്നു ഇത് മക്കയിൽ നടന്നിരുന്ന ഒരു കാര്യമാണത് അത് സ്വാഭാവികമായും ഉണ്ടാവേണ്ടതാണ് അത് പണ്ട് മുതലേ ഉണ്ടായിരുന്നു ഹിജറ ഞാൻ പറഞ്ഞല്ലോ ഹിജറ 539 ജനിച്ച ഇമാം ഇബ്നു ജുബൈർ റഹിമഹുള്ളയാണ് തന്റെ യാത്രാ പര്യടനത്തിൽ മക്കയിലെത്തിയപ്പോൾ ഈ സംഭവങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചത് തന്റെ റിഹലത്തു ഇബ്നു ജുബൈർ എന്ന ഈ ഗ്രന്ഥത്തിന്റെ 79-ാമത്തെ പേജിൽ ഇക്കാര്യം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അപ്പൊ മക്കത്തും മദീനത്തും ഇതുണ്ട് ഇനി നിങ്ങൾക്കറിയണോ വേറെ താരിഖുൽ ദ ഒരു കിതാബ് ഇസാറത്തു തർഗീബി വത്തശ്വീഖ് ഇല താരിഖുൽ മസാജിദി സലാസതി വൽ ബൈത്തിൽ അതീഖ് വിശുദ്ധമായ മൂന്ന് പള്ളികൾ മുസ്ലിം കേന്ദ്രങ്ങൾ മക്ക മദീന മസ്ജിദുൽ അഖ്സ അതുപോലെ വൽ ബൈത്തിൽ അതീഖ് പരിശുദ്ധ കഅബാലയം അതിനെക്കുറിച്ചൊക്കെയുള്ള വിശദമായ ചരിത്രം പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് അല്ലാമ ഇമാം മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് അൽ ഖവാർസമി ഹിജ്റ 827 അന്തരിച്ച മഹാപണ്ഡിതനാണ് അവർ ആഘോഷങ്ങളെക്കുറിച്ച് ഇതിൻ്റെ 50-ാമത്തെ അധ്യായത്തിൽ പറയുകയാണ് അൽ ഫസ്ലുൽ ഖംസൂൻ ഫീ ദിക്രിൽ മവാസിമി ലത്തീ ബി മക്ക മക്കയിലുള്ള ആഘോഷ ദിവസങ്ങളും സുദിനങ്ങളെയും കുറിച്ച് പറയാണ് മക്കത്താഘോഷം പറയല അല്ലാതെ മൗലിദി ഉണ്ട് ഇത് സ്ഥാപിക്കാൻ എഴുതിയ കിതാബല്ല അങ്ങനെയാണെങ്കിലല്ലേ എല്ലാം വഴി വലിച്ചു എഴുതേണ്ടതുള്ളൂ ഇത് അങ്ങനെയല്ല ഇത് മക്കയിലുള്ള ആഘോഷങ്ങൾ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നു അൽ മൗസിമുൽ അവൽ 1-ാമത്തെ മുഹറമിന്റെ പോരിശൊക്കെ പറഞ്ഞിട്ട് അൽ മൗസിമു സാനി 2-ാമത്തെ ആഘോഷ ദിവസം ഏതാ വഹുവ സാനി അശർ മിൻ ഷഹ്രി റബീഉൽ അവൽ റബീഉൽ അവൽ 12 ആകുന്നു വഹുവ യൗമു മൗലിദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസമാണ് റബീഉൽ അവൽ 12 ആ റബീഉൽ അവൽ 12 ആണ് മക്കയിലെ 2-ാമത്തെ ആഘോഷം ആ 2-ാമത്തെ എന്ന് പറയുന്നത് അറബി മാസക്കണക്കനുസരിച്ച് മുഹറം മുതൽ ഇങ്ങനെ കൂട്ടുകയാണ് അതാണ് അല്ലാതെ ഏറ്റവും പോലീശയും മഹത്വം നോക്കിയിട്ടല്ല ആ 1-ാമത്തെ മുഹറം കഴിഞ്ഞാൽ സഫർ റബീഉൽ അവൽ അങ്ങനെയാണ് അതിൽ അദ്ദേഹം പറയുന്നത് എന്താ ഈ ആഘോഷം നടക്കുന്നത് എങ്ങനെയാണ് ഫഫീ ലൈലത്തിൽ ഹാദി അഷർ മിൻ ഷഹ്രി റബീഉൽ അവൽ റബീഉൽ അവൽ 11-ന് തന്നെ 11-ൻ്റെ രാത്രിയിൽ തന്നെ ആഘോഷം തുടങ്ങുന്ന തജിത്തമി ഖൽഖുൻ കസീറുൻ ഒട്ടുപാട് ആളുകൾ അവിടെ ഒരുമിച്ച് കൂടും അത് വലിയവരും മുതിർന്നവരും കുട്ടികളും സ്ത്രീകളും എല്ലാവരും ഉണ്ട് ഫി മൗലിദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ യസൂറൂനഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ആ സ്ഥലത്ത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ആ സ്ഥലത്ത് അവര് ഒരുമിച്ച് കൂടുന്നു വയസൂറൂനഹു അതിനെ സന്ദർശിക്കുന്നു ഇത് 11-ൻ്റെ രാവിലെ കേട്ടോ 11-ൻ്റെ രാവിലെ ഇനി വഫി ലൈലത്തി സാനിയ അഷർ 12 രാവിലത്തെ ആഘോഷ പരിപാടി പറയാ യഹ്ളുറൂന ഫി മൗലിദിഹി ഖൽഖുൻ കസീറുൻ ഒരുപാട് ആളുകൾ 12-ൻ്റെ രാവിൽ റസൂൽ ഒരുമിച്ച് കൂടും എവിടെ മിനൽ ഉലമായി പണ്ഡിതന്മാരുണ്ട് വൽ ഫുഖഹായി കർമ്മശാസ്ത്ര വിശാരദന്മാരുണ്ട് വൽ ഖുവാത്തി അന്നുള്ള ഖാളിമാരുണ്ട് വൽ മുഅസ്സിരീന അന്ന് മക്കത്തി മദീനത്തിൻ പള്ളികൾ ബാങ്ക് കൊടുക്കുന്നവരുണ്ട് വൽ മുജാവിരീന വൽ ഖതീബി അങ്ങനെ ഖതീബന്മാരുണ്ട് ആ പള്ളികളിൽ അവിടെ പിന്നെ ഗസ്റ്റുകളായി വന്നവരുണ്ട് പലരുമുണ്ട് വ ജമീഉൽ ഖൽഖി എല്ലാ ആബാലവൃദ്ധം ജനങ്ങളും അവിടെ തടിച്ചുകൂടുന്നു എന്നിട്ടോ കണ്ടോ പിന്നെ റിജാരി വൻ നിസായി അസ്വികാരി വൽ കിബാരി വലിയവരും ചെറിയവരും കുട്ടികളും മുതിർന്നവരും മിനൽ മക്കീര വൈരി മക്കാരും അല്ലാത്തവരും അവരൊക്കെ വരികയാണ് യൗതൂരമഹും ബിഷുമുഇ വൽ ഖനാദീരി വൽ ഫവാനിസി വ്യത്യസ്തങ്ങളായ വെളിച്ചമുള്ള ആ പ്രകാശം പൊഴിക്കുന്ന വസ്തുക്കളുമായിട്ട് വരിക ചിലവരുടെ കയ്യിൽ മെഴുകാണ് ചിലവർ കിന്തിയിലാണ് തൂക്കിയിടുന്ന വെളിച്ചമുണ്ടാക്കുന്ന പാനീസു എന്നൊക്കെ പറയുന്ന അതുണ്ട് അങ്ങനെ അതുപോലെ പല രൂപത്തിലുള്ള വെളിച്ചം വിതറുന്ന സംവിധാനമാണ് എന്നിട്ടോ വയഖ്തുബുൽ ഖതീബു അലൽ മിമ്പർ മിമ്പറിൽ വെച്ച് അവിടുത്തെ ഖതീബ് വലിയൊരു പ്രഭാഷണം നടത്തും ആ പ്രഭാഷണം എന്താ വയദുക്കുറു മൗലിദഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാമാത്തി അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മത്തെക്കുറിച്ച് മൗലിദിനെ കുറിച്ചാണ് പറയുന്നത് അലാമാത്തി അന്ന് റസൂലിന്റെ ജന്മത്തോടനുബന്ധിച്ചുണ്ടായ അത്ഭുതങ്ങൾ അടയാളങ്ങൾ അതിനെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത് ഇതൊക്കെ നന്നായി വിശദീകരിച്ച് ഉജ്ജ്വലമായ ഒരു പ്രഭാഷണം നടത്തും സുമ്മ യുസല്ലൂന തത്വവുമായി പിന്നെ അവരവിടെ സുന്നത്ത് നിസ്കരിക്കും
എന്നിട്ട് സുമ യഖ്റുജൂന ഫൗജൻ ഫൗജൻ എന്നിട്ട് അവർ സംഘം സംഘങ്ങളായി പോകുന്നു വയതസദഖൂന അൽ ഫുഖറായി വൽ മസാകീൻ പാവങ്ങൾക്ക് അവർ സദഖ ചെയ്യും വയുഖീഫുന അൽ മആരിഫ വൽ മുജാവിരീൻ വൽ ഫുഖറാ വ സ്വാലിഹീൻ ഏയ് അവർ അവിടെ വന്ന ആളുകളെ പണ്ഡിതന്മാർ മറ്റു ദേശങ്ങളിൽ നിന്ന് വന്നവർ അവരെയൊക്കെ അവർ സൽക്കരിക്കും ഇങ്ങനെയുള്ള സുഹൃതങ്ങളൊക്കെ അവർ ചെയ്യുന്നു ഇതൊക്കെ റബീഉൽ അവൽ പന്ത്രണ്ടിൻ്റെ രാവിലാണ് അവർ ഇനി വഫി യൗമി സാനി അഷർ റബീഉൽ അവൽ പന്ത്രണ്ടിന് ബാദ സ്വലാത്തി സുബ്ഹി സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് എന്താ പരിപാടി അന്ന് ആഘോഷം തുടങ്ങാം പന്ത്രണ്ടിന് യഫ്തഹൂന ബാബൽ കഅബത്തി റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിൻ്റെ ഭാഗമായി കഅബാലയത്തിൻ്റെ വാതിൽ തുറക്കുന്നു വൈദുഹുലുഹന്നാസ് ജനങ്ങൾ അതിലേക്ക് പ്രവേശിക്കും വൈസൊല്ലൂര ഫിഹ വൈസ്ദഹിമൂന ഫിഹ അവിടെ നിസ്കാരവും അവിടെ ഭയങ്കര തിക്കും തിരക്കുമാണ് കാരണം ജനങ്ങൾ എല്ലാവരും കൂടി വരിക നടക്കുന്ന സംഭവം പറഞ്ഞതാണ് കാരണം കഅബാലയത്തിൽ എപ്പോഴും അത് തുറക്കൂലല്ലോ വാതില് തുറക്കുമ്പോൾ ആളുകൾ വലിയ എന്നിട്ട് സുമയഹുജൂന ഫിറഖൻ ഫിറഖൻ അവരു സംഘം സംഘമായി അവിടെ നിന്ന് പുറപ്പെടും മിനൽ ഉലമായി വൽ മുജാവിരീന വൽ മഷായിഹി വലിയ പണ്ഡിതന്മാര് ഏയ് അതുപോലെ മഷായിഹന്മാര് ഉന്നതന്മാരായ ആളുകൾ യംഷൂര ഈ കഅബാലയത്തിൽ നിന്ന് സുന്നത്ത് നിസ്കരിച്ചിട്ട് സുബഹിനെ സുബഹിക്ക് അവിടെ സംഗമിച്ച് നിസ്കാരം കഴിഞ്ഞ് അവരെങ്ങോട്ടാണ് പോകുന്നത് ഇലാ മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂല് ജനിച്ച ആ പിറന്ന ആ പുണ്യ ഭൂമി ആ സ്ഥലം ആ വീടുണ്ടല്ലോ അവിടുത്തെ വീട് അവിടേക്കാണ് പോകുന്നത് ഫഹുവൽ മൗദിഉല്ലദീ ഉലിദ ഫീഹി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ആ ഭവനത്തിലേക്ക് മക്കക്കാരായ ആളുകൾ കഅബാലയത്തിൽ നിന്ന് നിസ്കാരവും കഴിഞ്ഞ് നേരെ അങ്ങോട്ട് പോവുകയാണ് അവിടെ സന്ദർശിക്കാൻ ഇത് മക്കയിൽ നടന്ന സംഭവമാണ് എന്ന് അവിടുത്തെ ചരിത്രം രേഖപ്പെടുത്തി വെക്കുകയാണ് നമ്മൾ പറഞ്ഞതല്ല ഇസാറത്തു തർഹീബി വ തശ്വീഖ് എന്ന ഈ ഗ്രന്ഥത്തിൻ്റെ 255-56 പേജുകളിൽ നമുക്കിത് കാണാൻ കഴിയും അപ്പം മക്കത്തൊന്നും ഇത് ഇല്ല എന്ന് പറയാൻ പറ്റൂല ഈ രൂപഭാവങ്ങൾ വേണ്ടോ അവിടുത്തെ ആഘോഷം മറ്റൊരു രൂപത്തിലാണ് മക്കയിലുള്ള ആഘോഷം അവിടുത്തെ രീതിയും ശൈലിയും അങ്ങനെയാണ് നമുക്കിവിടെ കഴമ്പില്ല നമുക്ക് റസൂലുള്ളാഹിന്റെ ജന്മം നടന്ന വീട് നമ്മുടെ നാട്ടിലില്ല അപ്പൊ നമുക്ക് ആ സന്തോഷപ്രകടനം നടത്താൻ പറ്റുന്ന മറ്റൊരു രൂപഭാവമാണ് നമ്മൾ സ്വീകരിക്കുന്നത് എല്ലാവരും കൂടി ആ ജനിച്ച സമയത്ത് ഒരുമിച്ച് കൂടുന്നു അവിടുത്തെ പ്രകീർത്തനങ്ങളാകുന്നു അവര് തോരുന്നു ഭക്ഷണ വിതരണം ചെയ്യുന്നു എന്നിട്ട് കുട്ടികളും വലിയവരും ഒക്കെ ആ സന്തോഷത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചിട്ട് സ്വലാത്ത് ജാഥ ഘോഷയാത്ര എന്നാണ് എന്തൊരു സന്തോഷമാണ് എന്തൊരു ആനന്ദമാണ് അതുകൊണ്ടാണ് അമുസ്ലിമീങ്ങൾ വരെ അതിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അത് കാണാനും അതിനെ അതിൽ സന്തോഷിക്കാനും വേണ്ടി നിൽക്കുകയാണ് ഇതിലൊന്നും യാതൊരുവിധ മതകീയമായ തകരാറും ഇല്ല എന്ന് പഴയകാല ഉലമാക്കൾ രേഖപ്പെടുത്തി വെച്ചതല്ലേ അതേ അവസരത്തിൽ മുങ്കറാത്തുകൾ ഷറഇന് നിരക്കാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഇത് എന്നല്ല അത് ഏത് കാര്യവും അങ്ങനെയാണല്ലോ പാടില്ല അത് മൗലികാഘോഷത്തിനും പാടില്ല ഇതാണ് അതിൻ്റെ അകത്തുക.